അമൃത് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടിശ്ശിക ആയിരിക്കുന്ന ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുന്ന പെൻഷനാണ് സർക്കാർ ഇനി വിതരണത്തിനായി നൽകുവാനായി പോകുന്നത്. അതിനിടെ സർക്കാർ ജീവനക്കാരുടെ വീഴ്ചയും അലംഭാവവും മൂലം ഉപഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങുന്നത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മുൻവർഷങ്ങളിൽ പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രങ്ങൾ ഉദ്യോഗസ്ഥർ കൃത്യമായി അപ്ലോഡ് ചെയ്യാത്തതിനാൽ സാക്ഷ്യപത്രം നൽകിയ പലർക്കും വിധവാ പെൻഷനുകളും മുടങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ വിട്ടുപോകുന്നതാണ് ഒട്ടേറെ പേർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങുവാൻ കാരണമാകുന്നത്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം നടന്നു കഴിയുമ്പോൾ മാത്രമേ പെൻഷൻകാർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ എത്ര പേർക്ക് പെൻഷൻ മുടങ്ങിയെന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയൊന്നും കൈക്കൊള്ളാത്തതിനാലാണ് ഇത്തരം വീഴ്ചകൾ സ്ഥിരമായി സംഭവിക്കുന്നതിന് കാരണമാകുന്നത്. മെയ് 16 ധനവകുപ്പിൽ നിന്നും പുതിയ ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തില്ല എന്ന കാരണത്താൽ 2582 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു. ഇവർക്ക് മെയ് 16 ഉത്തരവ് പ്രകാരം 3,200 രൂപ വീതം 76,22,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. 572 ഗുണഭോക്താക്കൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ ദേശീയ സാമൂഹിക സഹായ പദ്ധതിയായ വിഹിതം നൽകുന്നതിനായി 33,400 രൂപയും ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പെൻഷൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ മറന്നുപോയ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം കിട്ടാതെ പോയ 20,682 പേരിൽ 1,760 പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ തുക എത്തുന്നതാണ്. ബാക്കിയുള്ളവർക്ക് വീടുകളിലേക്ക് നാളെ മുതൽ എത്തുന്നതാണ്. അതുപോലെ ക്ഷേമ പെൻഷനിൽ സെപ്പറേറ്റ് ആയി 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാതെ പോയ 572 ഗുണഭോക്താക്കൾക്ക് ആ വിഹിതവും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് ഇനി വിതരണം ചെയ്യുവാനുള്ളത്. ഇതിൽ മാർച്ച് മാസത്തെ 1,600 രൂപയുടെ വിതരണത്തിന്റെ നടപടിക്രമങ്ങളാണ് ധനവകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം 3,240 കോടി രൂപയാണ് കേരളത്തിന് കേന്ദ്രം നിശ്ചയിച്ച വായ്പാ പരിധി. ഇതിൽ ഭൂരിഭാഗവും റിസർവ് ബാങ്ക് പുറത്തുവിടുന്ന കടപ്പത്രങ്ങളിലൂടെയാണ് എടുക്കുന്നത്. എന്നാൽ ഈ ഒരു തുക എടുക്കുന്നതിനുള്ള രേഖാമൂലമുള്ള കേന്ദ്ര സർക്കാർ അനുമതി ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയും ബാങ്കുകൾ വഴിയും കേരളത്തിന് കടമെടുക്കുവാൻ കഴിയൂ. അനുമതി വേഗത്തിൽ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരുമായി ധനമന്ത്രിയും ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് എന്തായാലും അനുമതി ലഭിച്ച കേരള സർക്കാർ കടമെടുത്ത ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ ജൂൺ 1 എങ്കിലും ആകുമെന്നാണ് കരുതുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.